പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം നരേന്ദ്രമോദി നടത്തിയ ആദ്യ പത്രസമ്മേളനമാണ് ഇന്നലെ ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് നടന്നത് പാർട്ടി അധ്യക്ഷൻ അമിത്ഷായ്ക്കൊപ്പം അഞ്ചു വർഷത്തിനിടെ ആദ്യമായി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച നരേന്ദ്രമോദിക്ക് പക്ഷേ മാധ്യമങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവും പ്രധാനമന്ത്രിയുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം തനിക്ക് നേരെ വന്ന ചോദ്യങ്ങൾ പാർട്ടി അധ്യക്ഷൻ അമിത്ഷായ് കൈമാറി അനുസരണയുള്ള കുട്ടിയെ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്നു മോദി മാധ്യമങ്ങളെ ഇത്രയധികം ഭയക്കുന്നതിന്റെ കാരണങ്ങൾ എന്തായിരിക്കാം അഞ്ചുവർഷത്തിനിടെ രാജ്യത്ത് നടന്ന ദളിത് കൊലപാതകങ്ങളെക്കുറിച്ചും കർഷക ആത്മഹത്യയെക്കുറിച്ചും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും പ്രജ്ഞാസിംഗിനെ പോലെ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ട വ്യക്തി സ്ഥാനാർത്ഥിയായതിനെ മറുപടി പറയാൻ കഴിയാത്ത ആളല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ടാണ് പാർട്ടി അധ്യക്ഷൻ ഇരിക്കുമ്പോൾ താൻ സംസാരിക്കുന്നത് ശരിയല്ല എന്ന ന്യായീകരണം പറഞ്ഞ് ഇന്നലെ ചോദ്യങ്ങളിൽ നിന്ന് മോദി ഒഴിഞ്ഞു മാറിയത് എല്ലാ ചോദ്യങ്ങൾക്കും പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതില്ല എന്ന ന്യായീകരണം അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ അങ്ങനെയല്ല അമിത്ഷാ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതുണ്ട് കാരണം താൻ ജോലിയേൽപ്പിച്ച വ്യക്തി കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അറിയേണ്ടത് യജമാനന്റെ അവകാശമാണ് എന്നതാണ് തനിക്കു നേരെ വന്ന ചോദ്യങ്ങളെ ഇത്ര ലാഘവത്തോടെ കണ്ട് ചിരിച്ചു തള്ളുന്ന മറ്റൊരു പ്രധാനമന്ത്രി മുമ്പ് രാജ്യത്തുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം അഞ്ചു വർഷത്തിനിടയിൽ ആദ്യമായി പത്രസമ്മേളനം വിളിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന കാര്യം പ്രധാനമന്ത്രി നേരത്തെ ഓർക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിക്കും പക്ഷേ താൻ സംസാരിക്കില്ല എന്നെങ്കിലും പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കണമായിരുന്നു നേരെ ഉയരുന്ന ചോദ്യങ്ങളെ അതുമായി യാതൊരു ബന്ധമില്ലാത്ത കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് മറുചോദ്യമുണ്ടാക്കി നേരിടുന്നതിൽ വിദഗ്ധനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനോടുള്ള ഭയം കാരണമാണ് താൻ സംസാരിക്കാത്തത് എന്ന് പറയുന്നതിലും ഭേദം ഇത്തരം അടവുകൾ പ്രയോഗിച്ച് പ്രധാനമന്ത്രിക്ക് മാധ്യമങ്ങളെ നേരിടാമായിരുന്നു അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് മേഘങ്ങൾക്കിടയിലൂടെ വിമാനം പറത്തിയ കഥകളോ മറ്റു കഥകളോ പറഞ്ഞ് മുന്നിലിരിക്കുന്നവരെ അത്ഭുതപരിതരാക്കാമായിരുന്നു എന്തു തന്നെയായാലും പ്രധാനമന്ത്രിയും അമിത്ഷായും ഭയന്നതുപോലെ ഒന്നും തന്നെ ഇന്നലെ സംഭവിച്ചില്ല മാധ്യമപ്രവർത്തകരുടെ സ്നേഹം നിറഞ്ഞ തലോടലുകൾ കൊണ്ട് പരിക്കൊന്നും പറ്റാതെ അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്നലെ രക്ഷപ്പെട്ടു രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ സമീപകാലത്തുണ്ടായ ആരോപണങ്ങളെക്കുറിച്ചോ ഒരു ചോദ്യം പോലും ഇവർക്ക് നേരെ ഇന്നലെ മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം ഇതുകൊണ്ട് തന്നെ മുമ്പ് നടന്ന പല അഭിമുഖങ്ങളിൽ നിന്നും വികാരാധീനനായി പോയതുപോലുള്ള ചടങ്ങുകൾ ഇന്നലെ ഉണ്ടായില്ല